ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെഷർ ആൻഡ് ടെൽ എന്ന യൂണിറ്റാണ്. അളന്ന് പറയാം. ഹൗ ഡു യു മെഷർ ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ യുവർ വാട്ടർ ബോട്ടിൽ? നിങ്ങളുടെ വാട്ടർ ബോട്ടിലിലെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ പറയും? മെഷർ വിത്ത് എ ഗ്ലാസ് ഓർ സ്മോൾ അറ്റൻസിൽ. ഒരു ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം ഉപയോഗിച്ചോ അളന്ന് നോക്കൂ. മെഷർ വിത്ത് ഡിഫറെൻ്റ് സൈസ് ഗ്ലാസസ്, വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഗ്ലാസുകൾ ഉപയോഗിച്ച് അളന്ന് നോക്കൂ. ഓൾവേസ് ഗോട്ട് ദ സെയിം നമ്പർ ഓർ ആൻസർ. എപ്പോഴും നിങ്ങൾക്ക് ഒരേ ആൻസർ ആണോ കിട്ടുന്നത്? അല്ല. വലിയ പാത്രം കൊണ്ട് അളക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അളന്നാൽ മതി. ചെറിയ വെസൽ കൊണ്ട് അളക്കുമ്പോൾ കൂടുതൽ തവണ നമുക്ക് അളക്കേണ്ടി വരും, അല്ലേ? സെന്റിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെന്റിമീറ്റർ ഇസ് ടു മെഷർ ലെങ്ത്, നീളത്തിന്റെ അളവാണ് സെന്റിമീറ്റർ. ദ ഗ്രാം ഈസ് യൂസ്ഡ് ടു മെഷർ വെയ്റ്റ്, ഭാരം അളക്കാൻ ഗ്രാം ഉപയോഗിക്കുന്നു. മില്ലിലിറ്റർ ആൻഡ് ലിറ്റർ ആർ ദ കോമൺ യൂണിറ്റ്സ് യൂസ്ഡ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ അളവ് അളന്ന് പറയാൻ ഉപയോഗിക്കുന്നത് മില്ലിലിറ്ററും ലിറ്ററുമാണ്. മില്ലിലിറ്റേഴ്സ് ആൻഡ് ലിറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ദ ലിക്വിഡ്സ് സച്ച് ആസ് വാട്ടർ, മിൽക്ക്, കെറോസിൻ എക്സെട്ര. ജലം, പാല്, മണ്ണെണ്ണ ഇതിൻ്റെയൊക്കെ അളവ് പറയാനായിട്ട് മില്ലിലിറ്ററാണ്, മില്ലിലിറ്ററും ലിറ്റേഴ്സുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് മെഷറിംഗ് ജാർസ് ആണ്, പല മെഷറിലുള്ള അളവ് പാത്രങ്ങളാണിത്. ഇത് 500 മില്ലിലിറ്റർ, 100 മില്ലിലിറ്റർ, 200 മില്ലിലിറ്റർ, 500 മില്ലിലിറ്റർ, 1000 മില്ലിലിറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു 1000 മില്ലിലിറ്റർ ആണ് ഒരു ലിറ്റർ. ഇവിടെയും മെഷറിംഗ് ജാർസ് ആണ് തന്നിരിക്കുന്നത്. ഹൗ മെനി ടൈംസ് ഡു യു മെഷർ വിത്ത് എ 50 മില്ലിലിറ്റർ വോളിമെട്രിക് ജാർ ടു ഗെറ്റ് 100 മില്ലിലിറ്റർ? 50 മില്ലിലിറ്ററിന്റെ അളവ് പാത്രം ഉപയോഗിച്ച് എത്ര തവണ അളന്നാലാണ് നമുക്ക് 100 മില്ലിലിറ്റർ കിട്ടുന്നത്? എത്ര തവണ അളന്നാലാണ് 100 മില്ലിലിറ്റർ കിട്ടുന്നത്? എത്ര 50 ചേർന്നാലാണ് 100 കിട്ടുന്നത്? 2 50 ചേരുന്നതാണ് 100. 250 makes 100. അപ്പോൾ 2 50 മില്ലിലിറ്റേഴ്സ് പ്ലസ് 50 മില്ലിലിറ്റേഴ്സ് ഈക്വൽ 100 മില്ലിലിറ്റേഴ്സ്. ഹൗ മെനി ടൈംസ് ഡു യു മെഷർ വിത്ത് എ 50 ml വോളിമെട്രിക് ജാർ ടു ഗെറ്റ് 250 മില്ലിലിറ്റർ? 50 മില്ലിലിറ്ററിന്റെ അളവ് പാത്രം ഉപയോഗിച്ച് എത്ര തവണ അളന്നാലാണ് 250 മില്ലിലിറ്റർ ആകുന്നത്? ഇപ്പൊ നമുക്ക് 100 മില്ലിലിറ്റർ കിട്ടണമെങ്കിൽ 2 50 ചേരണം. അപ്പോഴങ്ങനെയാണെങ്കിൽ 200 കിട്ടണമെങ്കിലോ 4 50 ചേരണം, അല്ലേ? അപ്പോൾ 250 കിട്ടണമെങ്കിൽ 50 മില്ലിലിറ്ററിന്റെ അളവ് പാത്രം എത്ര തവണ അളന്നാലാണ് നമുക്ക് 250 മില്ലിലിറ്റർ കിട്ടുന്നത്? 5 തവണ അളന്നാലാണ് 250 മില്ലിലിറ്റർ കിട്ടുന്നത്. ലെറ്റ്സ് മേക്ക് എ മെഷറിംഗ് ജാറ്. നമുക്കൊരു മെഷറിംഗ് ജാറ് നിർമ്മിക്കാം. അറേഞ്ച് എ മെഷറിംഗ് കപ്പ് 50 ml ഫ്രം ദി നിയറസ്റ്റ് സ്റ്റോർ ഓർ അതർ അവൈലബിൾ പ്ലേസ്. അടുത്തുള്ള കടയിൽ നിന്നോ അല്ലെങ്കിൽ ലഭ്യമായ മറ്റിടങ്ങളിൽ നിന്നോ ഒരു അളവ് പാത്രം സംഘടിപ്പിക്കുക. പോർ ദ വാട്ടർ ഇൻ ടു ദ ബോട്ടിൽ വിത്ത് ദാറ്റ് കപ്പ്. ഈ 50 മില്ലിലിറ്ററിന്റെ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് വെള്ളം, പാത്രത്തിലോ കുപ്പിയിലോ വെള്ളം അളന്നൊഴിക്കുക. മാർക്ക് ഈച്ച് ലെവൽ അക്കോർഡിംഗ് ടു ദ വാട്ടർ ലെവൽ. ഓരോ തവണ ഒഴിക്കുമ്പോഴും വെള്ളത്തിന്റെ നിരപ്പനുസരിച്ച് അടയാളമിടുക. അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതുപോലെ മറ്റൊരു കാര്യം, ഗെസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫിൽഡ് ഇൻ ഈച്ച് കണ്ടെയ്നർ ഓർ വെസൽ ഇൻ യുവർ ഹോം. മെഷർ വിത്ത് ദ മെഷറിംഗ് ജാർ കപ്പ് യു മെയ്ഡ്. നിങ്ങളുടെ വീട്ടിലുള്ള ബക്കറ്റ്, കലം, ബോട്ടില് അല്ലെങ്കിൽ അത്തരം പാത്രങ്ങളിലൊക്കെ നിങ്ങൾ തയ്യാറാക്കിയ മെഷറിംഗ് കപ്പ് വെച്ച് വെള്ളം അളന്നൊഴിക്കുക. മേക്ക് മെഷറിംഗ് ജാർസ് വിത്ത് ഡിഫറെൻ്റ് വോളിയം. പല അളവിലുള്ള മെഷറിംഗ് ജാർസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അത് നിങ്ങൾക്ക് പേപ്പറൊക്കെ വെച്ച് തയ്യാറാക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, വിനോസ് വാട്ടർ ബോട്ടിൽ കണ്ടെയ്ൻസ് 550 മില്ലി ലിറ്റേഴ്സ് ആൻഡ് ഷാനോസ് വാട്ടർ ബോട്ടിൽ കണ്ടെയ്ൻസ് 250 മില്ലി ലിറ്റേഴ്സ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിനുവിന്റെ വാട്ടർ ബോട്ടിൽ ആയിരിക്കും കുറച്ചുകൂടെ വലുത് അല്ലേ. ഇഫ് ദ വാട്ടർ ഇൻ ബോത്ത് ഇസ് പോർഡ് ഇൻ ടു എ ബിഗ് ബോട്ടിൽ ഹൗ മച്ച് വാട്ടർ വുഡ് ഇറ്റ് ഹാവ്. ഈ രണ്ട് കുപ്പിയിലെ വെള്ളവും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വലിയ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ വലിയ കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളമായിരിക്കും, അതായത് ഇവരുടെ രണ്ടു പേരുടെയും ബോട്ടിലിൽ നിന്നും ഒഴിക്കുന്ന വെള്ളം എത്രയാണ്, എങ്ങനെ കാണാം? അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 550 മില്ലി ലിറ്റേഴ്സ് പ്ലസ് 250 മില്ലി ലിറ്റേഴ്സ്, എത്ര കിട്ടും? 0 + 0 = 0, 5 + 5 = 10, 10 × 0 = 1 carrying, 2 + 5 = 7, 1 remainder ഉണ്ട്, 7 + 1 = 8. അപ്പൊ എത്ര കിട്ടി? 800 മില്ലി ലിറ്റേഴ്സ്. അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.